ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ്. 15 സെൻറ്റ് സ്ഥലത്ത് 3100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇത്. ഇക്കാടെ സിസ്റ്ററിൻ്റെ വീടാണ്. ഇവരിവിടെ താമസം തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആവാനായി. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി കണ്ടോക്കാം കേട്ടോ. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് 2 ഡോർ കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക്. ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ലിവിങ് ഏരിയയിലോട്ടും, മറ്റൊരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഈ 2 ഡോറും ചെയ്തിട്ടുള്ളത് ഇരുള് വുഡ് വെച്ചിട്ടാണ്. സിറ്റ് ഔട്ടിൽ സീലിങ്ങിൽ ചെയ്തിട്ടുള്ള വർക്കാണിത്. ജിപ്സം ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മെയിൻ ഡോർ തുറന്നാൽ നേരെ കയറി ചെല്ലുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ്. ലിവിങ് ഏരിയ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് പെർഗോള ഡിസൈൻ ചെയ്തിട്ടാണ്. അതിൽ LED ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് കേട്ടോ. 8 ചെയർ വരുന്ന ഡൈനിങ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്തായിട്ട് തന്നെയാണ് TV കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിഭാഗമാണെങ്കിലും ക്ലോസ്ഡ് ആണ്. സ്റ്റെയറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയ വന്നിട്ടുള്ളത്. വാഷിംഗ് ഏരിയയുടെ അടിയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഈ ഡോറ് മാത്രമുള്ളൂ മൾട്ടി വുഡ് കൊണ്ടുള്ളത്. ബാക്കിയൊക്കെ കോൺക്രീറ്റ് ആണ്. അതിൽ വുഡൻ ടച്ച് വരുന്ന ഒരു പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ വുഡ് കൊണ്ട് ചെയ്ത പോലെ തന്നെയാണ് തോന്നുക. ഞാൻ കാണിച്ചിരുന്നല്ലോ സിറ്റ് ഔട്ടിൽ നിന്ന് 2 ഡോറുണ്ട് ഉള്ളിലേക്ക്. ആദ്യത്തെ ഒരു ഡോറാണിത്. അപ്പൊ ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് ഏരിയയിൽ സീലിങ്ങിൽ ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണിത്. ഇതും ജിപ്സം ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ താഴെ 3 ബെഡ്റൂമും 1 പ്രെയർ റൂമും 1 കോമൺ ബാത്റൂമും ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ബെഡ്റൂമിന് ബാത്ത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയ സോഫ ഒക്കെ ഇട്ടിട്ട് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 1 ബെഡ്റൂമാണിത്. ബെഡ്റൂമിലെല്ലാം സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ ഫ്ലോറ് മൊത്തം മാർബിൾ ആണ് കേട്ടോ. വാർഡ്രോബ്സിന്റെ ഡോറിൽ പ്ലൈവുഡിൽ മൈക്ക ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഡൈനിങ് ഹാളിൽ കൊടുത്തിട്ടുള്ള കോമൺ ബാത്റൂമാണിത്. ബാത്റൂമിൻ്റെ ഡോറ് ഗ്ലാസ് ആണ്. ഗ്ലാസ്സിൽ ഡിസൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. ബാത്റൂമിലാണെങ്കിലും മാറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിസ്കാര റൂം.
ഈ കാണുന്ന രണ്ട് ഡോറും ബെഡ്റൂമിലേക്കുള്ളതാണ്. അപ്പം ആ ഒരു ഡോറാണ് കിച്ചണിലേക്കുള്ളത്. കിച്ചൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് കാണുന്നുള്ളവർക്ക് പോയി കണ്ടുനോക്കാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത്. ബെഡ്റൂംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് തന്നെയാണ്. ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ള വാർഡ്രോബ്സിൽ പ്ലൈവുഡിലെ മൈക്ക ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അടുത്തായിട്ട് വരുന്ന മറ്റൊരു ബെഡ്റൂമാണിത്. ഇനി നമുക്ക് ഇവിടുത്തെ അപ്സ്റ്റെയർ ഒന്ന് കണ്ടുനോക്കാം. സ്റ്റെയറിൻ്റെ ഹാൻഡിൽ വന്നിട്ട് വുഡുകൊണ്ട് ഇടയിൽ ഗ്ലാസിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. മഹാഗണി വുഡുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ്. മുകളിൽ ഫർണിച്ചറൊന്നും ഇട്ട് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ തന്നെ നല്ല ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ളത്. മുകളിലാണെങ്കിൽ രണ്ട് ബെഡ്റൂമാണുള്ളത്. മുകളിൽ പുറത്തേക്ക് രണ്ട് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാൽക്കണി തുറന്നാൽ നമ്മൾ പുറത്തേക്ക് നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. ബാക്കിൽ പാടൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.